ഞങ്ങൾ വീടുകൾ സന്ദർശിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വളരെ ശക്തമാണ്. കേന്ദ്ര നയത്തെ ജനങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയാണ്. കേന്ദ്ര നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് ജനങ്ങളെ വലിയ തോതിൽ അണിനിരത്തണം എന്ന പ്രതികരണം തന്നെയാണ്. ഓരോ കുടുംബവും കുടുംബത്തിലും ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനക്ഷേമ നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. സാമ്പത്തികമായി വലിയ തോതിലുള്ള ഞെരുക്കം അനുഭവപ്പെടുമ്പോൾ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ കടം വാങ്ങിയെങ്കിലും പരിഹരിക്കണം എന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നു. കേന്ദ്ര നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ജനങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കി വരികയാണ്. ഈ സമീപനത്തോടൊപ്പമാണ് ജനങ്ങൾ. ഇത്തരം നിലപാടുകളെ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് കേരളത്തെ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അഭിപ്രായം തന്നെയാണ് ഓരോ കുടുംബവും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പ്രകടിപ്പിക്കുന്നത്. ജനക്ഷേമ നടപടികൾക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ചില വിമർശനങ്ങളും അവർക്കുണ്ട്. ഉദാഹരണത്തിന്, നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് ക്ഷേമനിധി ബോർഡാണ്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ്. ഇവിടെ കോവിഡിന്റെ അന്തരീക്ഷത്തെ തുടർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ വിനിയോഗിക്കേണ്ടുന്ന സെസ് കളക്ഷൻ സ്തംഭിച്ചു. തൊഴിൽ വകുപ്പാണ് സെസ് കളക്ഷൻ നടത്തിയിരുന്നത്. കോവിഡിന്റെ പ്രതികൂല സ്ഥിതി സെസ് കളക്ഷനെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് സെസ് കളക്ഷൻ കാര്യക്ഷമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ചുമതല ഏൽപ്പിച്ച് ശേഖരിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. അതിനാവശ്യമായ സോഫ്റ്റ്വെയർ തയ്യാറാക്കി വരികയാണ്. അതിൻ്റെ പൂർണ്ണതയിലെത്തി കഴിഞ്ഞിട്ടില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വഴി കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ ബന്ധപ്പെട്ട തൊഴിലാളികൾക്കെല്ലാം തീർച്ചയായിട്ടും നൽകും. അല്പസാവകാശമെടുത്ത് കുറവുകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് നൽകുന്ന ക്ഷേമനിധി ബോർഡുകളെല്ലാം പെൻഷൻ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മറ്റാനുകൂല്യങ്ങളും നൽകി വരുന്നു. ഇങ്ങനെ 2016 NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയാണ് പെൻഷൻ. 2021 വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ 1600 പെൻഷൻ. ഈ വ്യത്യാസം കേരളത്തിലുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, തൊഴിലാളികൾ തിരിച്ചറിയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം വർക്കിന്റെ ഭാഗമായി അംഗൻവാടി, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ്, ഈ മേഖലയിലെല്ലാം കേന്ദ്ര ഗവൺമെന്റ് വളരെ നെഗറ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ വിഭാഗങ്ങൾക്കെല്ലാം കഴിയാവുന്നത്ര സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചു വരുന്നുണ്ട്. ഈ സഹായം കൂടുതൽ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകണം എന്ന നിലപാടാണ് ഈ മേഖലയിലുള്ളവർ മാത്രമല്ല സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കീം വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് അവിടെ വരുമാനം വർദ്ധിപ്പിക്കൽ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, അതിനോട് തികച്ചും ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടാണ് സ്കീം വർക്കേഴ്സ് പ്രതികരിക്കുന്നത്. നമ്മുടെ സാധാരണ കുടുംബിനികളായ വീട്ടമ്മമാർ, അവർ വിദ്യാഭ്യാസ മേഖലയിൽ യോഗ്യത നേടിയവരാണെങ്കിലും അവർക്ക് മതിയായ തൊഴിൽ ലഭിക്കുന്നില്ല എന്നൊരു വസ്തുത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പം അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കണം. വീട്ടമ്മമാർക്ക് വീട്ടിൽ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും വീട്ടിൽ ചെയ്യുന്ന തൊഴിൽ അതൊരു തൊഴിലായി അംഗീകരിക്കണം. അതിന് സഹായകരമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ രീതിയിൽ വീട്ടമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന നാനാ തരത്തിലുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് പോവുകയാണ്. അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ കുടുംബവും കാണുന്നത്. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ക്ഷേമനിധി ഏർപ്പെടുത്തിയതിനെയും നല്ല പ്രതികരണത്തോടുകൂടിയാണ്, വല്ലാതെ ഉള്ള് മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത്. ഞാൻ വീടുകൾ സന്ദർശിക്കാൻ പോയ സമയത്ത് പോകുന്ന വഴിക്ക് ചില മേഖലകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണാനുണ്ടായി. ഞാൻ 2-3 കേന്ദ്രങ്ങളിൽ 100-ൽ പരം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിക്കാൻ അവസരമുണ്ടായി. ചെറിയ സമയം, ഒരു 4-5 മിനിറ്റ് നേരം അവരുമായിട്ട് സംസാരിച്ചപ്പം അവർ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം, കൂലിയിൽ വർധന വേണം, അതിന് സംസ്ഥാന ഗവൺമെന്റ് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിനെ അവർ പ്രതീക്ഷയിലൂടെയാണ് കാണുന്നത്.
കേന്ദ്രം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള പദ്ധതി വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയാണ്. സ്കീം വർക്കേഴ്സിന്റെ പരിരക്ഷയ്ക്ക് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. കേന്ദ്രത്തിന്റെ ഈ നിലപാടുകൾക്കെതിരായ സമീപനം അവർ പ്രകടിപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നു. ഇതും വീടുകൾ സന്ദർശിച്ച സമയത്തുള്ള അനുഭവങ്ങളാണ്. ഒരു വീട്ടിലും ഇപ്പോൾ പട്ടിണിയില്ല, എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ ചില വീടുകളിൽ ദാരിദ്ര്യം ഉണ്ട്. അത് പരിഹരിക്കാനും ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചതും വളരെ സ്വാഗതാർഹമായ നിലപാടാണ്. ജനങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന ഇങ്ങനെ വീടുകൾ സന്ദർശിച്ച സമയത്ത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് പിന്തുണ നൽകുന്നു എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന CPM രാഷ്ട്രീയ നിലപാടുകളോടും പൊതുവെ CPM അല്ലാത്ത കുടുംബങ്ങളും അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വീടുകൾ സന്ദർശിച്ച സമയത്തുള്ള അനുഭവം. ഞങ്ങൾ CPM പ്രവർത്തകന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരുടെ വീടുകളെ മാത്രമല്ല സന്ദർശിക്കുന്നത്, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളും സന്ദർശിക്കുന്നുണ്ട്. അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ ആശയവിനിമയം പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വീണ്ടും ആലോചന നടത്തി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം മാറ്റം വരുത്തണം, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെല്ലാം പുതിയ നടപടികൾ സ്വീകരിക്കണം, ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തതയോടുകൂടി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും എന്നുള്ളതാണ് കേരളത്തിന് നൽകാനുള്ള ഉറപ്പ്. ജനങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കുകയാണ്. വലിയ അനുഭവമാണ് ഈ ഗൃഹസന്ദർശന പരിപാടിയിലൂടെ ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെടുന്നത്. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.